സംസ്ഥാനത്ത് വനംവകുപ്പും പൊതുജനങ്ങളും തമ്മിലുള്ളത് തൃപ്തികരമായ ബന്ധമല്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വനംവകുപ്പിനെതിരെ ജനങ്ങൾക്കിടയിൽ ശത്രുത വളർത്താൻ ചിലർ ബോധപൂർവമായ ശ്രമം നടത്തുന്നു. ഇത് തുറന്നു കാണിക്കാൻ സംസ്ഥാനത്ത് വനസൗഹൃദ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വനാതിർത്തി പങ്കിടുന്ന സംസ്ഥാനത്തെ 20 കേന്ദ്രങ്ങളിലാണ് വനസൗഹൃദ സദസ്സുകൾ സംഘടിപ്പിക്കുക. ജനങ്ങളുടെയും വന്യജീവികളുടെയും പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരിപാടി സംഘടിപ്പിക്കുന്നതിലൂടെ ജനങ്ങളുടെ ഭാഗമാണ് വനംവകുപ്പെന്നും വനംവകുപ്പിന്റെ ഭാഗമാണ് ജനങ്ങളെന്നുമുള്ള സന്ദേശം സമൂഹത്തിന് നൽകും. വയനാട് മാനന്തവാടിയിൽ വനസൗഹൃദ സദസ്സ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. ജനങ്ങളും വനംവകുപ്പും തമ്മിൽ തികച്ചും തൃപ്തികരമായ ഒരു ബന്ധമല്ല നിലനിൽക്കുന്നത്. വനംവകുപ്പിനെ ശത്രുക്കളായി കാണുന്ന ഒരു മനോഭാവം സമൂഹത്തിനും സമൂഹത്തെ തൊടാനാവില്ല എന്നൊരു നിലപാട്, ബന്ധപ്പെടാനേ സാധിക്കില്ല നിലപാട് വനംവകുപ്പിനും നിലനിൽക്കുന്നുണ്ട്. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അത് പരിഹാരം കാണുന്നതിലും ജനങ്ങളെ സഹകരിപ്പിക്കുന്നതിലും ഈ ഒരു അകൽച്ച വിഘാതമായി നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ജനങ്ങളിൽ എത്തിക്കാനും ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാനുമുള്ള ഒരു പുതിയ സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഈ സദസ്സിലൂടെ വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. വന്യജീവി ആക്രമണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ അടിയന്തര സ്വഭാവമുള്ള നടപടികളും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിക്കാൻ പരിപാടി സഹായകരമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിവിധ ഓഫീസുകളിൽ ഇതിനകം ലഭിച്ച പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ സൗഹൃദ സദസ്സുകൾ വഴി ശ്രമിക്കുമെന്നും എ കെ ശശീന്ദ്രൻ അറിയിച്ചു. ജനം, കോഴിക്കോട്.